ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഞാൻ ഷോർട്ടായിട്ട് തന്നെ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നല്ല മഴക്കാറ്, മഴ പെയ്യാൻ വേണ്ടി പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷേ ഇനിയിപ്പോൾ ശക്തമായ മഴക്ക് മുമ്പേ ഉള്ള ആ ഒരു കാർമേഘം ആണ് നിൽക്കുന്നത്. ഭയങ്കര കാറ്റും എല്ലാമുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയാണല്ലേ. ഇപ്പോഴായിട്ട് മഴ പെയ്യുമ്പോൾ പേടി എല്ലാവർക്കും, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളുടെ റൂബി അങ്ങനെ തണുപ്പും കാറ്റും ഒക്കെ അടിച്ചിട്ട് അങ്ങനെ എന്നെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കണേ. അപ്പോൾ അതേ മഴ തുടങ്ങിക്കഴിഞ്ഞ് അച്ഛനെ മഴ കാണിച്ചോളൂടാ, ഇങ്ങോട്ട് തിരിക്കല്ലേ. റൂബി മഴ കാണണേ, റൂബി മഴ കാണണേ. അമ്മ എന്തമ്മയുടാ, റൂബി മഴ കാണണേ. മമ്മി എന്റെ ഇവിടാ, മമ്മി പോകൂല, മമ്മി പോകൂല. ഭയങ്കര കാറ്റും മഴയാണ്. അതെ മഴ പെയ്യണ, പിന്നെ മഴ പെയ്യണമ്മ. എന്താ ശ്രദ്ധിക്കുന്നു, എന്താണ് അവനെടുത്തതിനാ വിഷയം. അവനെന്ത് ചെയ്തു കൊച്ചിനെ, അവനെ കടിക്കണം അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പം കടലക്കറിയാണ്. ഇത് പക്ഷേ ഇഡലി മാവ് കുക്കറിൽ കടല വേവിച്ചാട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് റവ കാച്ചി എടുത്ത് വെക്കുന്നുണ്ട്. കാരണം ഞാൻ ഇഡലി മാവ് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അരച്ച് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ചോറ് ചേർത്ത് അരച്ചിട്ടില്ല, ചോറില്ല. കാരണം കഴിഞ്ഞ ദിവസം ബിരിയാണി ആയിരുന്നു നമുക്ക്, അതുകൊണ്ട് ചോറ് പഴയതില്ല. അപ്പോൾ ഇത്തിരി റവ കാച്ചിയത് അതിനകത്തേക്ക് അത് കാച്ചി തണുത്തതിന് ശേഷം അങ്ങോട്ട് ഒഴിച്ചൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് പൊങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അതാണ് ചെയ്യുന്നത്. അപ്പൊ റൂബി ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് ഇരുത്തിയിരിക്കുന്ന റയൻ ചാരി ഇരിക്കുന്ന അവള്. തത്ത മാറമ്മാ, മമ്മി ഇരിക്കട്ടപ്പാ. തത്തമ്മോ മാറി, തത്തമ്മോ തള്ളല്ലോടാ കുഞ്ഞിനാ ജെല്ലി നിക്കണോല്. ആടി അങ്ങ് നിക്കുക അല്ലേ. റോജറിന്റെ മുടി വീണ്ടും വളരാൻ തുടങ്ങി. റോജറ് ബാൻഡൊക്കെ വെച്ച് തുടങ്ങി. എന്താണ്
ഇവന്റിലേക്ക് വരാനുള്ള ഒരു അപ്പൊ ഞാൻ ഇന്ന് ഉച്ചക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിരിയാണിയുടെ കറി ബാക്കി ഇരുന്ന് വെച്ചോണ്ട് തന്നെ കുറച്ച് റൈസ് വീണ്ടും വേവിച്ചെടുത്തിട്ട് ഒരു ചെറിയ ബിരിയാണി പോലെ തന്നെ കുട്ടികൾക്ക് കൊടുത്ത് ഉച്ചക്ക് അഡ്ജസ്റ്റ് ചെയ്ത്. ഇത് നമ്മൾ റേഷൻ ഷോപ്പിൽ നിന്നൊക്കെ കുറേ ശർക്കര കിട്ടിയതുകൊണ്ട് അതൊക്കെ ഒന്ന് ഉരുക്കി വെച്ച് അല്ലെങ്കിൽ അത് കേടായി പോകും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ശർക്കര വെറുതെ ഇരിക്കണമെങ്കിൽ ഉരുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ചീത്ത സ്മെല്ല് പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പലഹാരം അതിട്ടുണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ ഇത്തിരി പഴം ഫ്രിഡ്ജിൽ കുറച്ചധികം ദിവസമായിട്ട് ഇരിക്കുന്നുണ്ട് ആരും കഴിക്കാതെ. അപ്പോൾ ആ ചെറുപഴം ഇത്തിരി എടുത്തിട്ട് അതിനകത്തേക്ക് ഇത്തിരി ഏലക്ക പൊടിച്ചതും ചേർത്തപ്പോൾ ഇത് കാപ്പി ചായ ഇടണേണ് വൈകുന്നേരത്തെ. അപ്പോൾ ഏലക്ക പൊടിച്ചതും അതുപോലെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഉടച്ചെടുക്കണം. പഴവും അതുപോലെ ഏലക്കപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ആ പഴം അതിനകത്ത് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൽ നമ്മളിപ്പോൾ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു ശർക്കരപ്പാനിയില്ലേ, നല്ല ചൂടിൽ തന്നെ എടുത്ത് അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിക്കണം. അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടി കുറച്ചൊന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ അധികം ചൂടുണ്ടാവില്ല, കാരണം പൊടിക്ക് ചൂടില്ലല്ലോ, അപ്പോൾ അധികം ചൂടുണ്ടാവില്ല. എന്നിട്ട് വെറുതെ ഞങ്ങൾ മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഇത്തിരി പൊങ്ങിവല്ല ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇടണം, അല്ലെങ്കിൽ ഇത് ഇത്തിരി വീർത്ത് വരില്ല, കല്ല് പോലെ ആയിപ്പോൾ. അപ്പോൾ ഒരു നുള്ളു സോഡാപ്പൊടി ഒരു നുള്ളു മതി, അധികം വേണ്ട. എന്നിട്ട് അങ്ങോട്ട് കോരി നമ്മൾക്ക് കാരയപ്പത്തിൻ്റെ കുഴിച്ചട്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് നല്ല ഷേപ്പായിട്ട് എടുക്കുക. എനിക്ക് ഏതായാലും അതില്ല, അത് എനിക്കെന്തോ എനിക്ക് മേടിക്കാൻ തോന്നാത്തൊരു സാധനമാണ് കാരയപ്പത്തിൻ്റെ ചട്ടി. കാരണം കാരയപ്പത്തിൻ്റെ ചട്ടി വെച്ച് കഴിയുമ്പോൾ ഒരു കറക്റ്റായിട്ടൊന്നും വരില്ല, എൻ്റെ ഗ്യാസ് സ്റ്റവിൽ മറിഞ്ഞൊക്കെ പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഒരെണ്ണം അടിവശം ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കണം. അപ്പോൾ അത് എടുക്കുന്നുണ്ട് കട്ടൻ ചായ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കാപ്പി പൊടിക്ക് ശേഷം നമ്മൾ പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഓർഗനൈസേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഐഡിയാസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു ചീത്തയ്ക്ക് എടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ ഈ വാഷ് ബേസിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ നമ്മൾ കുറേ അനാവശ്യ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടാവൂലേ, ഇങ്ങനെ വാഷ് ബേസിൻ്റെ അടിയിലുള്ള ഒരു സ്ഥലം ഉള്ളവർക്ക് കേട്ടോ. അപ്പോൾ അതെ നമ്മളിത് എങ്ങനെയാണ് പൈസ ഒന്നും മുടക്കാതെ തന്നെയുള്ള ഓർഗനൈസർ വെച്ചിട്ട് എങ്ങനെയാണ്, കാരണം ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ പൈസ മുടക്കിയിട്ട് ഓർഗനൈസർ വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഇത് എന്ത് തന്നെ ആയാലും ഇവിടെ അധികം സാധനങ്ങൾ നമ്മൾ നല്ലതൊന്നും കയറ്റി വെക്കാറില്ലല്ലോ. അപ്പോൾ ഇവിടെ സാധാരണ ടൂൾസ് പോലത്തെ ഒക്കെ സാധനങ്ങളൊക്കെയാണ് വെക്കണമെന്ന് കേട്ടാ. പപ്പയുടെ സെക്ഷനാണ് ഇത്, ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പപ്പയ്ക്ക് പറ്റിയ ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള, അതായത് വീട്ടിലുള്ള റിപ്പയർ വർക്കിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചേക്കണം. പക്ഷേ ഇത് കുറച്ച് കുറച്ചൊക്കെ ഉള്ളി ഇടുള്ളൂ കേട്ടോ, എല്ലാ സാധനങ്ങളും എടുത്തിട്ടെ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി അഴുക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളുടെ നല്ല മോപ്പെടുത്തിട്ട് ഇതിനകത്തിട്ട് തുടച്ചു കഴിഞ്ഞിട്ടെങ്കിൽ ആ മോപ്പ് മോശമായി പോകും. അതുകൊണ്ട് ഞാൻ ഒരു പഴയ തുണി എടുത്തിട്ട് ആദ്യം തുടച്ചത് മാറ്റി പിന്നീട് ഒരു തുണിയും കൂടി കൊണ്ടുവന്നിട്ട് അത് തുടച്ച് മാറ്റിയതാണ്. അപ്പോൾ റൂബി കയറിയതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ, ഇതിപ്പോൾ ക്യാമറയിൽ പെട്ടതുകൊണ്ട് ഞാനിത് കണ്ടെന്ന് മാത്രം. അപ്പോൾ ഞാനിതെല്ലാവരെയും കാണിച്ചു കൊടുത്തതേ, അവൾ ഇതിനകത്ത് കയറി ഇറങ്ങിയത് നമ്മൾ കണ്ടില്ല, ക്യാമറ അവിടെ വെച്ചിട്ട് പോയതുകൊണ്ടാണ് അത് ക്യാമറയിൽ പെട്ടതുകൊണ്ട് കണ്ടത്. അപ്പോൾ ഇതുപോലെ പഴയ പെയിൻറ് ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം മുക്കിയിട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ എഡ്ജസ്സിന് അഴുക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് വാഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വൈറ്റ് വാഷ് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പല്ലിയും പാറ്റിയൊക്കെ അതിനകത്ത് കൂട് കൂട്ടാതിരിക്കുക, അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ. അപ്പോൾ ഇത് നമ്മൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും ഇല്ല, വെറുതെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വെക്കാനുള്ള ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ പൈസ ചിലവില്ലാതെ തന്നെ ചെയ്യാൻ പറ്റിയ ഓർഗനൈസറാണ് ഞാൻ ഇതിനകത്ത് നിന്ന് കാണിക്കുന്നത്. അപ്പോൾ വലിയ വലിയ ഇതുപോലത്തെ 2.5 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തലഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അത് ഒരു സ്റ്റോറേജായി അതിനകത്ത് നമ്മൾക്ക് വേണ്ട അതിനകത്ത് കൊള്ളുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. അതുപോലെ തന്നെ ഇതുപോലത്തെ ക്യാനുകൾ 5 ലിറ്ററിൻ്റെയൊക്കെ ക്യാനാണിത്. അപ്പോൾ ഈ ക്യാനുകളുടെ തലഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത്
നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും എന്തൊക്കെ വെക്കാനുള്ളത് അതൊക്കെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇരുമ്പ് സാധനങ്ങളാണ് കൂടുതലും വെച്ചേക്കണത്, സ്പാനർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ആ വെട്ടിമാറ്റി ആ തലഭാഗം വെച്ച് തന്നെ മൂടി വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്തൊന്നും വീഴൊന്നുമില്ല, അങ്ങനെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെല്ലാം നമ്മൾ തരംതിരിച്ച് ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള, അതായത് ഒരേപോലെയുള്ള സാധനങ്ങൾ അങ്ങനെ സോർട്ട് ചെയ്തിട്ട് ഇതുപോലെ വെക്കുക. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഒന്നിച്ച് കുഴച്ച് മറിച്ച് നോക്കേണ്ട കാര്യമില്ല, ഒന്നൊന്നായിട്ടെടുത്തിട്ട് നോക്കിയിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ തട്ടുതിട്ടുള്ള ഓർഗനൈസർ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ഏതായാലും ഞാൻ ഇതിനകത്ത് ഈ ഒരു കാര്യമാണ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു പണം ചിലവാക്കാതെയുള്ള ഈ ഒരു ഓർഗനൈസിങ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി നമ്മൾക്ക് ഇതുപോലുള്ള ടിപ്സും ഐഡിയാസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.